സ്വാതി മലിവാളിന്റെ പരാതിയിൽ അരവിന്ദ് കെജ്രിവാളിന്റെ പിയെ വിഭവ് കുമാറിന്റെ വീട്ടിൽ പോലീസ് എത്തിയിരിക്കുന്നു. മുഖ്യമന്ത്രിയുടെ വീട്ടിലെ CCTV ദൃശ്യങ്ങൾ പോലീസ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ബിനിരാജാണ് ചേരുന്നത്. ബിനിരാജ്, സ്വാതി മലിവാളിന്റെ പരാതിയിൽ കേസെടുത്തിട്ടുണ്ട്, ഒപ്പം തന്നെ ഇത് BJP അടക്കം തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് വലിയ ആയുധമാക്കിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ് ഈ വിഭവ് കുമാറിനെതിരായ അന്വേഷണം പോകുന്നത്? എന്താണ് വിവരങ്ങൾ? രജനി, വിഭവ് കുമാറിനെ കസ്റ്റഡിയിൽ എടുക്കാൻ നീക്കങ്ങൾ ഉണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ഇതിന്റെ ഒരു അടിസ്ഥാനത്തിലാണ് പോലീസ് ഇപ്പോൾ നീക്കം നടത്തുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. വിഭവ് കുമാറിന്റെ വീട്ടിൽ പോലീസ് പരിശോധന നടത്തി എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. പക്ഷെ വിഭവ് വീട്ടിലില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പഞ്ചാബിലേക്ക് കടന്നു എന്നുള്ള ചില റിപ്പോർട്ടുകളൊക്കെ തന്നെയുണ്ട്. പഞ്ചാബിൽ ആം ആദ്മി പാർട്ടി സർക്കാരാണ് ഭരിക്കുന്നത്, അതുകൊണ്ട് തന്നെ അവിടെ അഭയം തേടി എന്നുള്ള ചില സൂചനകളൊക്കെ തന്നെ ഈ ഘട്ടത്തിൽ വരുന്നുണ്ട്. അതേസമയം തന്നെ സ്വാതി മലിവാൾ അതിരൂക്ഷമായ മൊഴിയാണ് നൽകിയിരിക്കുന്നതെന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. പ്രത്യേകിച്ച് തന്റെ ശരീരത്തിൽ കടന്നുപിടിക്കുകയും മർദ്ദിക്കുകയും ചെയ്തു, വയറ്റിൽ ഇടിച്ചു തുടങ്ങിയതൊക്കെ തന്നെ അവരുടെ മൊഴിയിലുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ സംഭവങ്ങളൊക്കെ തന്നെ നടക്കുമ്പോൾ അരവിന്ദ് കെജ്രിവാൾ അവിടെ ഉണ്ടായിരുന്നു സ്വാതി മലിവാളിന്റെ മൊഴിയിലുണ്ട്. സ്വാഭാവികമായും അരവിന്ദ് കെജ്രിവാൾ ഈ വിഷയത്തിൽ മറുപടി പറയേണ്ടി വരും എന്നുള്ളതിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. സ്വാതിയുടെ വീട്ടിലും പോലീസ് എത്തിയിട്ടുണ്ട്. കൂടുതൽ ഒരുപക്ഷെ കൂടുതൽ അവരുടെ മൊഴി രേഖപ്പെടുത്തുന്ന ഒരു സാധ്യത ഉണ്ട് എന്നുള്ള കാര്യമൊക്കെ തന്നെ പോലീസ് പറയുന്നുണ്ട്. ഏതായാലും നിർണായകമായ ഈ സമയം BJP ഇത് രാഷ്ട്രീയ വിഷയമാക്കുന്നുണ്ട്. ഒരുപക്ഷെ ഈ കേസിലേക്ക് അരവിന്ദ് കെജ്രിവാൾ കൂടി വന്നു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ആക്ഷേപം BJP കൂടുതൽ ശക്തമാക്കാനുള്ള ഒരു സാധ്യതയുമുണ്ട്. ഏതായാലും ആം ആദ്മി പാർട്ടി കൂടുതൽ പ്രതിരോധത്തിലാവുന്ന ഒരു കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്.